ഹായ് ഫ്രണ്ട്സ്, നിക്കീസ് കഫേയുടെ മറ്റൊരു ഫുഡ് ബ്ലോഗിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദയ നിറഞ്ഞ സ്വാഗതം. ഇപ്പോൾ ഞാൻ ചെന്നൈയിലായിരുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണികളൊന്നാണ് ചെന്നൈയിലെ ആസിഫ് ബിരിയാണി. ആസിഫ് ബിരിയാണിയിൽ തന്നെ ചിക്കൻ മുഗൾ ബിരിയാണിയാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ ചെന്നൈയിലെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടുത്തെ ആണ് യാമദീൻ ബിരിയാണി, തലപ്പാക്കട്ടി ബിരിയാണി, എല്ലാ ബിരിയാണീസും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ആസിഫിലെ ചിക്കൻ മുഗൾ ബിരിയാണിയുടെ ഒരു പ്രത്യേക ഇഷ്ടമാണ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എന്നോടൊപ്പമാണ് ദീപചന്ദ്രബോസിൻ്റെ ആണ് എന്നെ എന്താണ് ബ്ലോഗിങ്ങിൻ്റെ ബാലപാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തന്നെ. അപ്പോൾ ദീപചന്ദ്രബോസ് ഇപ്പോൾ കൊച്ചിയിലാണ്. അപ്പോൾ അദ്ദേഹം വീണ്ടും ഇവിടെ വന്നിരിക്കുകയാണ് നമ്മളോടൊപ്പം തന്നെ ഫുഡ് ബ്ലോഗ് ചെയ്യാൻ വേണ്ടി തന്നെ. അതോടൊപ്പം തന്നെ സയ്യദൊക്കെ ഉണ്ട്. സയ്യദൊക്കെ എന്നാണ് ഫുഡ് ബ്ലോഗിലും എല്ലാ ബ്ലോഗിലും ഇപ്പോൾ ആക്റ്റീവായി വന്നുകൊണ്ടിരിക്കുകയാണ്. പേജിലും യൂട്യൂബിലൊക്കെ റീസെൻ്റ് ആയിട്ട് ഭയങ്കര ആക്റ്റീവ് ആണല്ലേ. ഇപ്പോൾ അയ്യപ്പൊക്കെ കാണാനായിട്ട് വന്നത് അയ്യപ്പൊക്കെയുടെ സിനിമ ഉണ്ടോ? ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഇങ്ങനെ ഒരു ഫുഡ് ബ്ലോഗ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു സ്ഥലം കൂടി പരിചയപ്പെടുത്തണം തിരുവനന്തപുരത്തുകാർക്ക്. കാരണം എന്താ വെച്ചാൽ ഇത് തമ്പാനൂരിൽ നിന്ന് മനോരമ റോഡിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ എന്താണ് പറയുക, അരിസ്റ്റോ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇതിൻ്റെ ചോള ബാറൊക്കെ ഉണ്ട് നമ്മുടെ ഇതിന് ഓപ്പോസിറ്റ്, അതിന് നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, അപ്പോൾ അത് ഇടത് സൈഡിലാണ്. അവിടെ നിന്ന് നമ്മൾ തമ്പാനൂരിൽ നിന്ന് മനോരമ റോഡിലേക്ക് വരുമ്പോൾ ഇടത് സൈഡിലാണ്. കൈരളി എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് അവിടെ നിന്ന് വരുമ്പോൾ വലത് സൈഡിൽ തമ്പാനൂർ ഭാഗത്ത്, അതായത് ബേക്കൽ ജംഗ്ഷൻ ഭാഗത്ത് നിന്ന് വരുമ്പോൾ തമ്പാനൂരിലോട്ട് വരുമ്പോൾ വലത് സൈഡിലായിട്ട് ഒരു മനോരമ കഴിഞ്ഞിട്ട് കൈരളി ശ്രീ നീള തിയേറ്ററിൽ തൊട്ട് മുൻപിലായിട്ടുള്ള വലതുവശത്ത് കാണുന്ന കെട്ടിടമാണ്. ചോളയുടെ നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇപ്പോൾ ദീപക് വന്ന് കിച്ചണൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിൽ പോയി ബാക്കി കാണാം. അപ്പോൾ നമ്മൾ ആസിഫ് ബിരിയാണിയുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. വളരെ നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടുത്തെ ആംബിയൻസ്. അത് ചെന്നൈയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇവിടെ ആസിഫിലെ എല്ലാ റെസ്റ്റോറൻറ്റിലും ഞാൻ പോയിട്ടുണ്ട്. വളരെ നല്ല ആംബിയൻസ് ആണ്. സോ ലൈറ്റിംഗ് ആണെങ്കിലും ഈ ആംബിയൻസും വളരെ നല്ലൊരു രസമുണ്ട് കാണാൻ തന്നെ. ഒരുപാട് പേർക്ക് ഇരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ നമുക്ക് അടുത്തായിട്ടൊന്ന് കിച്ചണിലേക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്കുള്ള ചിക്കൻ മുഗൾ ബിരിയാണി ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ അതിലേക്ക് എന്താണ് പറയുക, ക്യാഷ്യൂ നട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ എന്താണ് പറയുക, ഡ്രാഗൺ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ നല്ല എന്താണ് പറയുക, ഫുഡ് സെർവ് ചെയ്യുന്ന പ്ലേറ്റ് അതിനകത്ത് എന്താണ് പറയുക, എല്ലാ റൗണ്ട് രീതിയിലൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മൾ ഓർഡർ ചെയ്ത മിൻറ്റ് ലൈമ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ദീപക് ഇവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മളിത് കഴിച്ചു തുടങ്ങാൻ പോകുകയാണ്. കഴിച്ചു തുടങ്ങിയിട്ട് ഇതിൻ്റെ റിവ്യൂസ് നമ്മൾ നിങ്ങളായിട്ട് പങ്കെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനും ദീപക് കൂടെ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ സെയ്ദിക്ക IFFK എന്തോ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോയി. പുള്ളി സിനിമ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മൾ വിളിച്ചത്. അപ്പോൾ ഇതിനകത്ത് നല്ല രണ്ട് പീസ് നമുക്ക് വരുന്നുണ്ട്. എനിക്ക് ഇതിനെക്കുറിച്ച്, അതായത് ഞാൻ ബിരിയാണി കഴിക്കുന്നതിനെക്കുറിച്ച് മുമ്പ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഞാനിത് ഒരു 3 വർഷം മുമ്പ് ചെന്നൈയിൽ പല്ലാവരത്തുള്ള ആസിഫ് ബിരിയാണിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ. കാരണം എന്താ വെച്ചാൽ ആസിഫ് ബിരിയാണി ഇപ്പോൾ തിരുവനന്തപുരത്ത് വരുന്നതോടെയും മലയാളികൾക്ക് ഈ ഒരു ടേസ്റ്റ് എൻജോയ് ചെയ്യാനുള്ള അവസരം കിട്ടുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ചെന്നൈയിൽ യാമദീൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തറപ്പാക്കട്ടി ബിരിയാണി ട്രൈ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഹൈദരാബാദി ബിരിയാണീസ്, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിരിയാണീസും ട്രൈ ചെയ്തിട്ടുണ്ട്. അതിനകത്തിൽ ഞാൻ അവിടെ ചെന്നൈയിലായിരുന്നപ്പോൾ പോലും തന്നെ ആസിഫിൽ പോകുമ്പോൾ ഞാൻ അന്നും ഇന്നും എന്നും ഓർഡർ ചെയ്തിരുന്ന ഒരേ ഒരു ഐറ്റേ ഉള്ളൂ. ചിക്കൻ മുഗൾ ബിരിയാണി എന്നാണ് അതിൻ്റെ ഐറ്റത്തിൻ്റെ പേര്. ചിക്കൻ മുഗൾ ബിരിയാണി എന്നാണ് ഈ ഐറ്റത്തിൻ്റെ പേര്. അപ്പോൾ ഇതിനകത്ത് എന്താണ് പറയാം, അപ്പോൾ ബിരിയാണിയോടൊപ്പമൊക്കെ മുട്ടയൊക്കെ നന്നായിട്ട് ചേർത്താണ് ഇത് വരുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യൽ. ഇപ്പോൾ മലയാളികൾ, ചെന്നൈയിലുള്ള മലയാളികൾക്കെല്ലാം തന്നെ ആയിരിക്കും ആസിഫിൽ പോകുമ്പോൾ അവർ ഏറ്റവും കൂടുതൽ ഓർഡർ ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ ചിക്കൻ മുഗൾ ബിരിയാണിയാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഇത് നിങ്ങൾ ഇതുവരെ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ചിക്കൻ മുഗൾ ബിരിയാണിയെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുകയാണെങ്കിൽ, അതായത് തിരുവനന്തപുരത്തുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വരുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഇത് ട്രൈ ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ തമ്പാനൂരൊക്കെ വരുന്ന ആളുകളൊക്കെ ആണെങ്കിൽ, അല്ലെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ, ഈ മനോരമ റോഡിലൊക്കെ കുറച്ച് ഒരു ഒരു 500-600 മീറ്ററേ ഉള്ളൂ. അതായത് എന്താണ് കൈരളി ശ്രീ തിയേറ്ററൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെ ഇട സൈഡിലായിട്ട് തന്നെയാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതാണ് ബിരിയാണിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എനിക്ക് ചെന്നൈയിൽ വെച്ച് കഴിക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ബിരിയാണികളൊന്നാണ് വീഡിയോ. വെറുതെ പറയുന്നില്ല, ഞാൻ വീഡിയോയുടെ എന്താണ് പറയാം, പണ്ട് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ദീപക് എൻ്റെ കൂടെ വീഡിയോ ചെയ്യുന്നുണ്ട്. ദീപകിൻ്റെ ലിങ്കും ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്.
നിങ്ങളൊക്കെ ഒരു ഫുഡ് ആണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ ഫുഡ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം. അപ്പോൾ ഞാനതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ഇതിനാദ്യം പറയുകയാണെങ്കിൽ ഞാൻ പറയാം, അതാണ്ട് ആ മുട്ട ഉണ്ടല്ലോ ഇങ്ങനെ ഈ കിടക്കുന്ന ഇത് ഈ ബിരിയാണി റൈസോടെ ചേർത്ത് വെക്കുമ്പോൾ തന്നെ ടേസ്റ്റാണ്. പിന്നെ ആ ചിക്കൻ പിന്നീട് വെച്ചാലും മതി. സൂപ്പർ. വേറെ ഇപ്പോൾ നമുക്ക് ചിക്കൻ ഇല്ലെങ്കിൽ പോലും ദാ ഈ മുട്ടയുടെ ടേസ്റ്റും ഈ റൈസിൻ്റെ ടേസ്റ്റും മസാലയുടെ ടേസ്റ്റുകൂടെ ഒക്കെ ആകുമ്പോൾ തന്നെ അത് വേറെ ലെവലിൽ തന്നെയാണ്. അതോടൊപ്പം തന്നെ ചിക്കൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മസാലയ്ക്ക് ഒരു തമിഴ്നാട് സ്റ്റൈൽ ഉണ്ടെങ്കിൽ നമുക്കത് ഒരിക്കലും ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. പിന്നെ ദാ സലാഡ്, തമിഴ്നാട്ടിൽ തന്നെ റൈത എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിത് ഇത് സാധനം ഞാനങ്ങനെ ട്രൈ ചെയ്യാറില്ല ഈ ഐറ്റം. ഞാൻ ഈ സവാള നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ തമിഴ്നാടിൻ്റെ ഒക്കെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ആ ഒരു മോഡൽ. അപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. ദാ ഇപ്പോൾ നമ്മളിവിടെ ശകല അല്പം അല്പം സവാളയും അല്പം ചിക്കനും പിന്നെ ആ മുട്ടയുടെ പോഷനോടെ ഒക്കെ എടുത്ത് വെച്ച് കഴിക്കുമ്പോഴല്ല ആ ടേസ്റ്റ് നിങ്ങൾ ദാ ഇവിടെ വന്ന് തന്നെ എൻജോയ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഡ്രാഗൺ ചിക്കൻ ട്രൈ ചെയ്തു. ഡ്രാഗൺ ചിക്കൻ അറിയാമല്ലോ, അപ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മൾ ട്രൈ ചെയ്യുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ഞാൻ ട്രൈ ചെയ്തത് ഞാൻ കഴിച്ചിരുന്നു. നല്ല സോഫ്റ്റാണ്. അതിനിപ്പം സോസാണെങ്കിലും അത് അതിനകത്ത് ചേർത്ത് തക്കാളിയുടെ ടേസ്റ്റ് എല്ലാം തന്നെ വളരെ നന്നായിട്ട് തന്നെ വരുന്നുണ്ട്. അത് നല്ല നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എന്തായാലും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് എന്തായാലും ഞാൻ ഒരു ദിവസം ഇതിന് മുമ്പ് ഞാനിവിടെ വന്ന് കഴിച്ചിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചായിരുന്നു ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യണം. ഇന്ന് എൻ്റെ സുഹൃത്തായ ദീപക് ചന്ദ്രബോസ് ഇവിടെ വന്നു, തിരുവനന്തപുരത്ത് വന്നു, അതായത് കൊച്ചിയിലായിരുന്നു. ഇത് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു ഫുഡ് ബ്ലോഗ് ചെയ്യുന്നതിനെക്കുറിച്ച് എന്ന് തീരുമാനിച്ചപ്പോൾ അദ്ദേഹം തന്നെയാണ് ഇത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ദീപക് ചന്ദ്രബോസിന് വളരെ ഒരു താങ്ക്സ് ഞാൻ പറയുന്നു. ദീപക് ചന്ദ്രബോസാണ് സത്യം പറയുന്നത് നമ്മുടെ ഒരു ഫുഡ് ബ്ലോഗിങ് ഗുരു എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ എന്താണ് പറയാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കും. അദ്ദേഹം കൂടുതൽ ഫുഡാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ബിരിയാണി എല്ലാം കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ നമ്മൾ ചിക്കൻ മുഗൾ ബിരിയാണിയാണ്, ഞാനാണ് ദീപകിന് ചിക്കൻ മുഗൾ ബിരിയാണി സജസ്റ്റ് ചെയ്തത്. എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം തന്നെയാണ്. അപ്പോൾ ഒരു 220 രൂപയാണ് ചിക്കൻ മുഗൾ ബിരിയാണി എന്ന ഹാഫ് പ്ലേറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ മട്ടൻ മുഗൾ ബിരിയാണി ഉണ്ട്, ഞാനത് ട്രൈ ചെയ്തിട്ടില്ല, ഇനി എന്തായാലും ട്രൈ ചെയ്യണം. അതിന് ഏകദേശം 315 രൂപയാണ്. പിന്നെ ബാക്കിയെല്ലാം മിഞ്ചിലായും ബാക്കിയുള്ള സംഭവങ്ങൾ ബാക്കിയെല്ലാം ഉണ്ട്. എന്നാലും ഇതാണ് ഞാൻ സിഗ്നേച്ചർ ഡിഷ്, ആസിഫ് ബിരിയാണിയുടെ സിഗ്നേച്ചർ ഡിഷ് എന്ന് ഞാൻ കരുതുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ മുഗൾ ബിരിയാണിയാണ്. അപ്പോൾ ആസിഫ് ബിരിയാണിയിൽ കിട്ടുന്ന പ്ലെയിൻ ആയിട്ടുള്ള സാധാ ബിരിയാണി നമ്മുടെ തിരുവനന്തപുരത്തും കിട്ടുന്നുണ്ട് ഇപ്പോൾ. അതെ, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ചെന്നൈയിൽ നിന്ന് പല സ്ഥലത്തുനിന്നും കഴിച്ചിട്ടുണ്ടെങ്കിലും ഇതേപോലത്തെ ബിരിയാണി ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. തലപ്പാകട്ടി കഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ റാവുത്തർ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടുണ്ട്. ജഫ് ബിരിയാണി അതൊരു വേറെ ബിരിയാണിയാണ്. പക്ഷേ ഇതും ഓരോ ബിരിയാണിക്കും ഓരോ ടേസ്റ്റാണ്. ഈ ബിരിയാണി എനിക്കൊരു ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് അത്. അപ്പോൾ നിങ്ങൾ വന്ന് നിങ്ങൾ ട്രൈ ചെയ്യാം. ഞങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിക്കൻ മുഗൾ ബിരിയാണിയാണ്. ദീപകിൻ്റെ സാധാ ചിക്കൻ ബിരിയാണി ഇഷ്ടപ്പെട്ടത്, സാധാ ബിരിയാണി. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആർക്കാണ് ഏറ്റവും കൂടുതൽ. ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആർക്കാണ് ചിക്കൻ മുഗൾ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ചിക്കൻ മുഗൾ ബിരിയാണി. ദീപക് സജസ്റ്റ് ആസിഫ് ചെയ്തത് സാധാ ചിക്കൻ ബിരിയാണി. ഓക്കെ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം.